ബെത്ലഹേമിലേക്കുള്ള യാത്ര. 1944 ജൂൺ 5, ജനനിബിഡമായ ഒരു പ്രധാന റോഡ് ഞാൻ കാണുന്നു. ആളുകളെയും വഹിച്ചുകൊണ്ട് സാധന സാമഗ്രികളുമായി ചെറു കഴുതകൾ നടന്നു നീങ്ങുന്നു. അതുപോലെ തന്നെ ചെറു കഴുതകൾ എതിർഭാഗത്തേക്കും നടക്കുന്നുണ്ട്. മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യുന്നവർ തണുപ്പായതുകൊണ്ട് അവയെ വേഗം നടത്തുന്നു. കാൽനടയായി പോകുന്നവരും വേഗത്തിൽ നടക്കുന്നു. നിർമ്മലമായ വായു, അന്തരീക്ഷത്തിൽ ഈർപ്പം ഒട്ടുമില്ല, ആകാശം പ്രശാന്തമാണ്. എന്നാൽ മഞ്ഞുകാലത്തിൻ്റെ രൂക്ഷത എല്ലായിടത്തും ദൃശ്യമാണ്. കൃഷി ഒന്നുമില്ലാത്ത നാട്ടിൻ പുറങ്ങൾ കൂടുതൽ വിശാലമായി കാണപ്പെടുന്നു. മേച്ചിൽ സ്ഥലങ്ങളിലെ പുല്ലിൻ്റെ അഗ്രങ്ങളെല്ലാം ശീതകാലത്തെ കാറ്റ് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ആടുകൾ പുല്ലുതേടി അവിടെ അവിടെ ഓടി നടക്കുന്നു. അല്പം സൂര്യപ്രകാശത്തിനായും അവർ ഉറ്റുനോക്കുന്നു. സൂര്യൻ വളരെ സാവധാനത്തിലാണ് ഉദിച്ചുയരുന്നത്. ആടുകൾ തൊട്ടുരുമിയാണ് നിൽക്കുന്നത്. അവയ്ക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. അവ തലയുയർത്തി നോക്കി കരയുന്നു. സൂര്യനോട് അവർ ഇങ്ങനെ പറയുകയാണെന്ന് തോന്നുന്നു. വേഗം വന്നാലും, കാരണം ആകെ തണുപ്പാണ്. ഭൂമി പൊങ്ങിയും താണും നിരപ്പില്ലാതെ കിടക്കുന്നു. ശരിക്കും മലമ്പ്രദേശമാണ്. താഴ്വരകളും കുന്നിൻ ചെരിവുകളും തിട്ടകളും പുല്ലുകൊണ്ട് മൂടിയിരിക്കുന്നു. ഇവയുടെ എല്ലാം നടുവിലൂടെ റോഡ് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് കിടക്കുന്നു. ചാരനിറമുള്ള ഒരു ചെറിയ കഴുതയുടെ പുറത്താണ് മേരി സഞ്ചരിക്കുന്നത്. വളരെ കട്ടിയുള്ള ഒരു പുറംകുപ്പായം കൊണ്ട് അവൾ മൂടിപ്പുതച്ചിരിക്കുന്നു. ജീനിയുടെ മുൻഭാഗത്ത് ഹെബ്രോണിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ സംവിധാനം തന്നെ കാണുന്നു. അതിന്മേൽ അവളുടെ ചെറിയ പെട്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ആ പെട്ടിയിൽ കരുതിയിരിക്കുന്നു. കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ജോസഫ് സമീപത്ത് നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മേരിയോട് ചോദിക്കുന്നു, നീ ക്ഷീണിച്ചു പോയോ? മേരി ജോസഫിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഒട്ടും ക്ഷീണമില്ല. 3 പ്രാവശ്യം മേരി ഇങ്ങനെയും കൂടി പറയുന്നു. ജോസഫ് നടന്ന് ക്ഷീണിച്ചു കാണും. ഞാനോ? എനിക്കൊന്നുമില്ല. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഒരു കഴുതയും കൂടി കിട്ടിയിരുന്നെങ്കിൽ നിന്റെ യാത്ര കുറെ കൂടെ സുഖപ്രദമായേനെ. കൂടുതൽ വേഗത്തിൽ നമുക്ക് പോവുകയും ചെയ്യാമായിരുന്നു. എന്നാൽ ഒന്നിനെ കൂടി കിട്ടാനില്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും മൃഗങ്ങളെ ആവശ്യമാണ്. പക്ഷേ വിഷമിക്കേണ്ട കേട്ടോ, നമ്മൾ ഉടനെ തന്നെ ബെത്ലഹേമിലെത്തും. ആ മലയുടെ അപ്പുറത്താണ് എപ്രാത്ത. രണ്ടുപേരും മൗനമായിരിക്കുന്നു. കന്യക എപ്പോഴും തന്നെ ആന്തരിക പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഓരോ ചിന്തകളിൽ അവൾ സ്വയം മന്ദസ്മിതം തൂകുന്നു. അവൾ ചുറ്റും നോക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ളവരെയല്ല അവൾ കാണുന്നത്. പുരുഷന്മാർ, സ്ത്രീകൾ, വൃദ്ധർ, ഇടയന്മാർ, പണക്കാർ, ദരിദ്രർ, ഇവയൊന്നുമല്ല അവൾ കാണുന്നത്. മറ്റൊരു തരത്തിലാണ് അവളെല്ലാം കാണുന്നത്. കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ ജോസഫ് ചോദിക്കുന്നു, നിനക്ക് തണുക്കുന്നില്ലേ? ഇല്ല, വളരെ ഉപകാരം. എന്നാൽ ജോസഫിന് സന്തോഷമില്ല. അദ്ദേഹം മെതിയിടി തിരിച്ചിരിക്കുന്ന മേരിയുടെ പാദങ്ങൾ തൊട്ടുനോക്കുന്നു. ഇറക്കമുള്ള ഉടുപ്പുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന കാലുകൾ. കഴുതയുടെ ഒരു വശത്തേക്ക് തൂക്കിയിട്ടാണ് മേരി ഇരിക്കുന്നത്. കാലുകൾ തണുത്തിരിക്കുന്നു. ജോസഫ് തല കുലുക്കിക്കൊണ്ട് താൻ പുതച്ചിരുന്ന കമ്പിളിയെടുത്ത് മേരിയുടെ പാദങ്ങൾ പൊതിഞ്ഞ് കുറേ ഭാഗം അവളുടെ മടിയിലേക്ക് നിവർത്തിയിടുന്നു. പുറംകുപ്പായവും കമ്പിളിയും കൊണ്ട് മൂടി കൈകളും ചൂടുപിടിപ്പിക്കാം. ഒരിടയൻ ആട്ടിൻപറ്റവുമായി അവരുടെ മുമ്പിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്നു. വലതുവശത്തുള്ള മേച്ചിൽ സ്ഥലത്ത് നിന്ന് റോഡിൻ്റെ ഇടതുവശത്തേക്കാണ് അയാളും മൃഗങ്ങളും കടക്കുന്നത്. ജോസഫ് കുനിഞ്ഞ് ഇടയനോട് എന്തോ പറയുന്നു. ഇടയൻ സമ്മതം സൂചിപ്പിക്കുന്ന വിധം തലകുലുക്കുന്നു. ജോസഫ് ആട്ടിൻപറ്റത്തിൻ്റെ പിറകിലൂടെ മേച്ചിൽ സ്ഥലത്തേക്ക് കഴുതയെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇടയൻ അയാളുടെ മാറാപ്പിൽ നിന്ന് ഒരു പരിക്കൻ കോപ്പയെടുത്ത് നല്ല തടിച്ച അകടുള്ള ഒരാടിനെ കറക്കുന്നു. ആ കോപ്പ ജോസഫിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ജോസഫ് അത് മേരിക്ക് കൊടുക്കുന്നു. നിങ്ങളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, മേരി അത്ഭുതത്തോട് പറയുന്നു. ജോസഫെ, നിനക്ക് നിന്റെ സ്നേഹത്തിനും, ഇടയ, നിനക്ക് നിന്റെ കരുണയ്ക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണോ? നസറത്തിൽ നിന്ന്, എന്ന് ജോസഫ് മറുപടി പറയുന്നു. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്?
ബെത്ലഹേമിലേക്ക്. ഈ സ്ഥിതിയിലുള്ള ഒരു സ്ത്രീയെയും കൊണ്ടുപോകാൻ കുറേ ദൂരമാണ്. ഇവർ നിങ്ങളുടെ ഭാര്യയാണ്? അതെ. നിങ്ങൾക്ക് അവിടെ പാർക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അത് കഷ്ടമാണല്ലോ, ബെത്ലഹേമിൽ വലിയ ആൾത്തിരക്കാണ്. അവിടെ പേരെഴുതിക്കാൻ വന്നവരും വേറെ സ്ഥലങ്ങളിൽ പേരെഴുതിക്കാൻ പോകുന്നവരും. നിങ്ങൾക്ക് താമസ സൗകര്യം കിട്ടുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് സ്ഥലം പരിചയമുണ്ടോ? കാര്യമായ അറിവില്ല. എന്നാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. അവൾക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് മേരിയെ ചൂണ്ടിക്കാണിക്കുന്നു. സത്രം അന്വേഷിക്കണം, പക്ഷേ അവിടെ നിറയെ ആളുകൾ കാണും. എന്നാലും നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. അത് മൈതാനത്തിലാണ്, ഏറ്റവും വലിയ മൈതാനത്തിലാണ്. പ്രധാനപ്പെട്ട റോഡ് അതിലെയാണ് പോകുന്നത്. അത് തെറ്റാൻ വഴിയില്ല. സത്രത്തിൻ്റെ മുൻപിൽ ഒരു ഉറവയുമുണ്ട്. വലിയ ഉയരമില്ലാത്ത വളരെ നീളത്തിലുള്ള ഒരു കെട്ടിടമാണ്. ഒരു വലിയ വാതിലാണ് അതിനുള്ളത്. അത് നിറയെ ആളുകളായിരിക്കും. ഹോട്ടലിലും മറ്റ് വീടുകളിലും സ്ഥലം കിട്ടുന്നില്ലെങ്കിൽ സത്രത്തിൻ്റെ പുറകുവശത്ത് കിടന്ന് നാട്ടിൻപുറത്തേക്ക് പോകണം. മലമ്പ്രദേശത്ത് ഏതാനും തൊഴുത്തുകളുണ്ട്. ജെറുസലേമിലേക്ക് പോകുന്ന കച്ചവടക്കാർ ഹോട്ടലിൽ സ്ഥലം കിട്ടാതെ വരുമ്പോൾ അവരുടെ മൃഗങ്ങളെ കിട്ടുന്ന സ്ഥലമാണത്. പർവ്വതപ്രദേശത്തുള്ള കാലിക്കൂടുകളാണവ എന്നോർക്കണം. അവ ഈർപ്പമുള്ളതും തണുപ്പുള്ളതുമായിരിക്കും. വാതിലും കതകും ഒന്നും കാണുകയില്ല. എന്നാലും അതൊരു അഭയസ്ഥാനമാണ്. കാരണം നിങ്ങളുടെ ഭാര്യ, അവളെ വഴിയിലിടാൻ പറ്റുമോ? ഒരുപക്ഷെ കാലിക്കൂട്ടിൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടുമായിരിക്കും. കിടന്നുറങ്ങുവാനും കഴുതയ്ക്ക് കൊടുക്കുവാനുമുള്ള വൈക്കോലും കിട്ടുമായിരിക്കും. ദൈവം നിങ്ങളെ നയിക്കട്ടെ. ദൈവം നിനക്ക് സന്തോഷം നൽകട്ടെ, മേരിയും ജോസഫും പറയുന്നു. സമാധാനം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അവർ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി. അവർ കയറിക്കഴിഞ്ഞ കുന്നിൻ്റെ നെറുകയിൽ നിന്നാൽ വീതിയുള്ള ഒരു താഴ്വര കാണാം. താഴ്വരയുടെ ചെരുവുകളിൽ മുകളും താഴെയുമായി നിരവധി വീടുകളുണ്ട്. അതാണ് ബെത്ലഹേം. മേരി, നാം ഇപ്പോൾ ദാവീദിൻ്റെ നാട്ടിലാണ്. ഇനി നിനക്ക് അല്പം വിശ്രമിക്കാൻ കഴിയും. നീ വളരെ ക്ഷീണതയായി കാണപ്പെടുന്നു. ഇല്ല ജോസഫ്, ഞാൻ വിചാരിക്കുകയായിരുന്നു. മേരി ജോസഫിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് വളരെ സന്തോഷമുള്ള പുഞ്ചിരിയോടെ പറയുന്നു. സമയമായി എന്ന് എനിക്ക് ശരിക്കും തോന്നുന്നു. ഓ കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ എന്താണ് ചെയ്യുക? ഭയപ്പെടണ്ട ജോസഫേ, സമാധാനമായിരിക്കൂ. എനിക്ക് ഒരു പ്രയാസവുമില്ലല്ലോ, അത് കാണുന്നില്ലേ? പക്ഷേ നിനക്ക് വലിയ വേദന ഉണ്ടായിരിക്കും. നീ അത് സഹിക്കുന്നതായിരിക്കും. ഓ ഒരിക്കലുമില്ല, എനിക്ക് സന്തോഷം തന്നെയാണ്, ഉള്ളം നിറഞ്ഞ സന്തോഷമാണ്. എത്ര വലിയ സന്തോഷം, എത്ര സുന്ദരം! എനിക്ക് വഹിക്കാനാവാത്ത സന്തോഷം. എൻ്റെ ഹൃദയം ശക്തിയായി തുടിക്കുന്നു. അത് എന്നോട് പറയുന്നത് അവൻ വരികയാണ് എന്നാണ്. ഹൃദയത്തിൻ്റെ ഓരോ മിടുപ്പും അതാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ട് പറയുകയാണ്, അമ്മേ, ഞാനിവിടെയുണ്ട്. ദൈവത്തിൻ്റെ ചുംബനം തരുവാൻ ഞാൻ വരികയാണ്. ഓ എൻ്റെ പ്രിയപ്പെട്ട ജോസഫേ, എത്ര വലിയ ആനന്ദം! എന്നാൽ ജോസഫിന് സന്തോഷം തോന്നുന്നില്ല. ഉടനെ തന്നെ ഒരു വസതി കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർത്തുകൊണ്ട് ജോസഫ് വേഗം നടക്കുകയാണ്. അദ്ദേഹം വാതിലുതോറും കയറി ഇറങ്ങി അന്വേഷിക്കുന്നു. ഒരിടത്തും ഇടമില്ല. എല്ലാം നിറഞ്ഞുപോയി. അവർ ഹോട്ടലിലെത്തി. അതിനുള്ളിലെ നടുമുറ്റത്തിന് ചുറ്റുമുള്ള വരാന്തകൾ പോലും നിറയെ സഞ്ചാരികളാണ്. മേരിയെ കഴുതപ്പുറത്ത് തന്നെ ഇരുത്തിയിട്ട് ജോസഫ് വീടന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. വളരെ നിരാശനായി തിരിച്ചു വന്നു. ഒരു സ്ഥലവും കിട്ടിയില്ല. നേരം പെട്ടെന്ന് സന്ധ്യയാകാൻ തുടങ്ങി. മഞ്ഞുകാലമാണല്ലോ. ജോസഫ് ഹോട്ടലുടമയോട് ക്ഷണപേക്ഷിച്ചു. ചില യാത്രക്കാരോടും ചോദിച്ചു നോക്കി. അവരെല്ലാം നല്ല ആരോഗ്യമുള്ള പുരുഷന്മാരാണല്ലോ. പ്രസവ സമയമെടുത്ത ഒരു സ്ത്രീക്ക് വേണ്ടി സ്വല്പം സ്ഥലം ഒഴിഞ്ഞു തരുമോ? അവരുടെ കാരുണ്യത്തിനായി ജോസഫ് യാചിക്കുന്നു. ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ധനികനായ ഒരു പ്രീശൻ വളരെ നിന്ദാപൂർവം അവരെ നോക്കുന്നു. മേരി അയാളുടെ സമീപത്ത് ചെന്നപ്പോൾ ഒരു കുഷ്ഠരോഗിയെ കണ്ടാലെന്ന പോലെ അയാൾ മാറിപ്പോകുന്നു. ജോസഫ് വെറുപ്പുമൂലം വിവർണനാകുന്നു. മേരി ജോസഫിനെ സമാധാനപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, നിർബന്ധിച്ച് ഒന്നും പറയണ്ട, നമുക്ക് പോകാം, ദൈവം ഒരു വഴി തരും. അവർ പുറത്തിറങ്ങി സത്രത്തിൻ്റെ ഭിത്തിയുടെ അരികിലൂടെ നടക്കുന്നു. പിന്നെ ഒരു ഇടവഴിയിലിറങ്ങി
ഹോട്ടലിന് പിറകിൽ ഏതാനും ദരിദ്രഭവനങ്ങളുണ്ട്. അവയും ഹോട്ടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴിയാണത്. അവർ ആ വഴിയിൽ നിന്ന് ഒന്നുകൂടി തിരിഞ്ഞു നടന്ന് കാലിക്കൂടുകൾ അന്വേഷിക്കുന്നു. അവസാനം ഏതാനും ഗുഹകൾ കണ്ടെത്തുന്നു. അവ കാലിക്കൂട് പോലുമല്ല, വളരെ താണതും ഈർപ്പം നിറഞ്ഞതുമായ ഗുഹകൾ. അവയിൽ തന്നെ നല്ലതെല്ലാം ഓരോരുത്തർ സ്വന്തമാക്കി കഴിഞ്ഞു. ജോസഫ് അകത്തളർന്ന് താന്തചിത്തനായി. ഹേ ഗലീലക്കാര, താ അവിടെ അങ്ങേയറ്റത്ത് ഒരു ഗുഹയുണ്ട്, ഇടിഞ്ഞു ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാ. ഒരുപക്ഷെ ആരും അത് സ്വന്തമാക്കിയിട്ടുണ്ടാകില്ല, വൃദ്ധനായ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു. അവർ വേഗത്തിൽ ആ ഗുഹയെ ലക്ഷ്യമാക്കി നീങ്ങി. ശരിക്കും അതൊരു മാളം പോലെയുണ്ട്. ഒരു പഴയ കെട്ടിടത്തിൻ്റെ നാശനഷ്ടങ്ങൾക്കിടയിൽ ഒരു ദ്വാരം, അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു മടയുണ്ട്, പാറ പൊട്ടിച്ച മട. ശരിക്കും ഒരു ഗുഹയല്ല, ഒരു കെട്ടിടത്തിന് അടിത്തറ മാന്തി ഇടമാണെന്ന് തോന്നുന്നു. ആ സ്ഥലത്തിന് മുകളിൽ മേൽപ്പുരയായി തടി കൊണ്ടുള്ള തൂണുകളിൽ താങ്ങിപ്പാകിയിരിക്കുന്ന കല്ലുകൾ കാണാം. ഉള്ളിൽ പ്രകാശമില്ല. ശരിക്കു കാണാൻ ജോസഫ് തൻ്റെ തോൾസഞ്ചിയിൽ നിന്ന് വിളക്കും തിരിയുമെടുത്ത് കത്തിക്കുന്നു. അകത്തേക്ക് കടന്നപ്പോൾ മുക്കറയിട്ടുകൊണ്ടുള്ള ഒരു സ്വാഗതം. കടന്നുപോരൂ മേരി, ഇതിനുള്ളിൽ ആരുമില്ല, ഒരു കാള മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദം, ജോസഫ് പുഞ്ചിരിയോടെ പറയുന്നു. മേരി കഴുതപ്പുറത്തു നിന്നിറങ്ങി അകത്തേക്ക് കയറുന്നു. ജോസഫ് തൂണിന്മേൽ കണ്ട ഒരാണയിൽ വിളക്ക് തൂക്കുന്നു. മുകളിൽ മുഴുവൻ ചിലന്തി വലകളാണ്. തറ ചവിട്ടിക്കുഴിഞ്ഞ്, കുന്നും കുഴിയും ചവറും കാഷ്ടവും എല്ലാം കൂടെയുള്ള മണ്ണ്. വൈക്കോലും നിരന്നുകിടപ്പുണ്ട്. പിൻഭാഗത്ത് ഒരു കാള തല തിരിച്ചു നോക്കുന്നു. അതിൻ്റെ വായിൽ വൈക്കോലുണ്ട്. വലിയ കണ്ണുകൾ കൊണ്ട് ശാന്തമായിട്ടാണ് നോക്കുന്നത്. ഒരു മൂലയ്ക്ക് ഒരു ദ്വാരത്തിനടുത്തായി ഒരു പരുക്കൻ ഇരിപ്പിടവും അതിനടുത്തുള്ള രണ്ട് വലിയ കല്ലുകളും കാണുന്നു. അവിടുത്തെ കറുപ്പു നിറം കണ്ടിട്ട് തീ കൂട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മേരി ആ കാളയുടെ അടുത്തേക്ക് പോകുന്നു. അവൾക്ക് തണുപ്പ് പിടിച്ചുപോയി. അവൾ കൈകൾ ചൂട് പിടിപ്പിക്കാൻ കാളയുടെ കഴുത്തിൽ ചേർത്ത് പിടിക്കുന്നു. കാള മുക്രയിടുന്നുണ്ട്, എന്നാൽ അനങ്ങുന്നില്ല. അതിന് എല്ലാം മനസ്സിലാകുന്നതുപോലെയുണ്ട്. പുൽത്തൊട്ടിയിൽ നിന്ന് കുറെ വൈക്കോലെടുത്ത് മേരിക്ക് കിടക്കയുണ്ടാക്കാൻ വേണ്ടി ജോസഫ് കാളയെ ഒരു വശത്തേക്ക് ഉന്തി മാറ്റുന്നു. അപ്പോഴും ആ കാള അത് ശാന്തമായിരിക്കുന്നു. പുൽത്തൊട്ടിക്ക് രണ്ട് തട്ടുകളുണ്ട്. താഴെയുള്ളതിൽ നിന്നാണ് കാള തിന്നുന്നത്. മുകളിലുള്ളതിൽ നിന്ന് ജോസഫ് പുല്ല് വലിച്ചിരുന്നു. കഴുതയ്ക്ക് വേണ്ടി കാള ഒതുങ്ങി നിന്ന് സ്ഥലം കൊടുക്കുന്നു. കഴുത വിശന്ന് ക്ഷീണിച്ചിരിക്കുന്നത് കാരണം ഉടനെ പുല്ലു തിന്നാൻ തുടങ്ങുന്നു. പുൽത്തൊട്ടിക്കുള്ളിൽ കമഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു പഴഞ്ചൻ ബക്കറ്റ് ജോസഫ് കാണുന്നു. അതുമെടുത്ത് അടുത്തുള്ള ഒരു അരുവിയിൽ നിന്ന് ജോസഫ് വെള്ളം കോരിക്കൊണ്ടുവരുന്നു. കഴുതയ്ക്ക് വെള്ളം കൊടുത്ത ശേഷം ഒരു മൂലയ്ക്ക് കണ്ട ചുള്ളിക്കെട്ടെടുത്ത് നിലം തൂത്തുവാരുന്നു. അതിനുശേഷം വൈക്കോൽ നിലത്ത് നിരത്തി ഒരു കിടക്കയുണ്ടാക്കുന്നു. കാളയുടെ അടുത്ത് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഈർപ്പം കുറഞ്ഞ സ്ഥലത്താണ് കിടക്കയുണ്ടാക്കിയത്. എന്നാൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ വൈക്കോൾ നനവുള്ളതാണെന്നും മനസ്സിലാക്കി നെടുവീർപ്പെടുന്നു. എങ്കിലും ഉടനെ തീ കൂട്ടി ഒരു പിടി വൈക്കോൽ എടുത്ത് അതിനോടടുപ്പിച്ച് പിടിച്ച് ഉണക്കി ശരിയാക്കുന്നു. മേരി സ്റ്റൂളിന്മേലിരിക്കുന്നു. അവൾ ക്ഷീണിതയാണെങ്കിലും എല്ലാം പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വൈക്കോൽ തയ്യാറായി. മാർദ്ദവമുള്ള വൈക്കോലിന്മേൽ മേരി കുറെ കൂടെ സുഖമായി വിശ്രമിക്കുന്നു. ഒരു തൂണിന്മേൽ ചാരിയാണ് മേരി വിശ്രമിക്കുന്നത്. ജോസഫ് സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ്. വാതിലിൻ്റെ സ്ഥാനത്തുള്ള ദ്വാരം തൻ്റെ പുറംകുപ്പായം കൊണ്ട് വെതിയിട്ട് മറയ്ക്കുന്നു. പിന്നീട് ഏതാനും റൊട്ടികളും ചീസും ഒരു കുപ്പിയിൽ നിന്ന് അല്പം വെള്ളവും മേരിക്ക് കൊടുക്കുന്നു. ഇനി ഉറങ്ങിക്കൊള്ളൂ, ഞാൻ ഉണർന്നിരുന്ന് തീ കെട്ടുപോകാതെ നോക്കിക്കൊള്ളാം. ഭാഗ്യത്തിന് കുറച്ച് വിറകുമുണ്ട്, അത് ആവശ്യത്തിന് തികയുമെന്ന് തോന്നുന്നു. അങ്ങനെ വിളക്കിലെ എണ്ണ വറ്റാതെ സൂക്ഷിക്കാം. മേരി അനുസരണയോടെ കിടക്കുന്നു. ജോസഫ് അവളെ പുറംകുപ്പായവും നേരത്തെ പുതുപ്പിച്ചിരുന്ന കരിമ്പടവും കൊണ്ട് മൂടുന്നു. പക്ഷേ നീ, നിനക്ക് തണുപ്പടിക്കുമല്ലോ. ഇല്ല മേരി, ഞാൻ തീയുടെ അടുത്തിരുന്നു കൊള്ളാം. ഒന്ന് വിശ്രമിക്കാൻ നോക്കൂ, നാളെ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമാകുമെന്ന് തോന്നുന്നു. മേരി പിന്നൊന്നും പറയാതെ കണ്ണുകളടയ്ക്കുന്നു. ജോസഫ് മൂലയിലേക്ക് ഒതുങ്ങി സ്റ്റൂളിന്മേലിരിക്കുന്നു. കുറെ ഉണക്കച്ചുള്ളികളെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, അധിക നേരത്തേക്ക് അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയാണ് അവർ കാണപ്പെടുന്നത്. മേരി വലത്തുവശത്ത് വാതിലിന് പുറന്തിരിഞ്ഞാണ് കിടക്കുന്നത്. തൂണും കാളയും നിമിത്തം പാതി മറിഞ്ഞിരിക്കുകയാണ്. ജോസഫ് ഇടതുവശത്ത്
വാതിലിന് അഭിമുഖമായിരിക്കുന്നു. മേരിക്ക് പുറം തിരിഞ്ഞാണിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് മേരിയെ നോക്കുന്നു. മേരി ഉറങ്ങുന്നത് പോലെ ശാന്തമായി കിടക്കുന്നതാണ് കാണുന്നത്. ജോസഫ് ചെറിയ ചുള്ളികൾ ഒട്ടും തന്നെ ശബ്ദം കേൾപ്പിക്കാതെ മെല്ലെ ഒടിച്ച് തീയിലിട്ട് കൊടുത്തു. തീക്കിടാതെയും എന്നാൽ ചുള്ളികൾ ഒന്നിച്ച് കത്തിത്തീർന്നു പോകാതെയും കരുതലോടെ ഇരിക്കുന്നു. തീയുടെ മങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് തെളിയുന്നു, ചിലപ്പോൾ തീരെ മങ്ങിപ്പോകുന്നു. വിളക്ക് കെടുത്തിയിരിക്കുകയാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാളയുടെ വെളുപ്പും ജോസഫിൻ്റെ കൈകളും മുഖവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മങ്ങിയ വെളിച്ചത്തിൽ അവ്യക്തമായി ഒരു സംമിശ്രമായി തോന്നുന്നു. മേരി പറയുന്നു, ഒരു നിർദ്ദേശവും ഞാൻ തരുന്നില്ല. ദർശനങ്ങൾ തന്നെ പാഠങ്ങൾ തരുന്നു. ഉപവി, എളിമ, പരിശുദ്ധി, ഇവയുടെ എല്ലാം പാഠങ്ങൾ. ഈ ദർശനത്തിൽ നിന്ന് മനസ്സിലാക്കുക. വിശ്രമിക്കൂ, വിശ്രമിച്ച് കാത്തിരിക്കൂ. ഈശോയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത് പോലെ കാത്തിരിക്കൂ. തൻ്റെ സമാധാനം നൽകുന്നതിനായി ഈശോ വരും.